ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് യാത്രയുടെ 54-ാമത്തെ ദിവസം. ഈ പള്ളിയിലായിരുന്നു ഇന്നലെ താമസിച്ചത് കേട്ടോ. ഒരു അതിപുരാതനമായൊരു പള്ളിയാണ്. കണ്ടാ, ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇടുന്നുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ഒന്ന് കാണാം. അതുപോലെ തങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടുത്തെ ഖാദിനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്, യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ റബീഉൽ അവ്വൽ 1-ന് ഭീമാപള്ളിയിൽ നിന്നും ആരംഭിച്ച യാത്ര ഇന്നേക്ക് 54 ദിവസം പിന്നിട്ടു. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ബാന്ദ എന്ന സ്ഥലത്താണ് കേട്ടോ, മഹാരാഷ്ട്രയിലെ ബാന്ദ. അപ്പോൾ ഹൈവേയിൽ നിന്നും കുറച്ച് ഉള്ളോട്ടായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഏതായാലും യാത്ര ആരംഭിക്കുകയാണ്. ഇൻഷാ അള്ളാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. തങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെളിച്ചം വെച്ചിട്ടോ, ഇവിടെ 6:05, 6:10 നിസ്കാരം. ഇവിടുന്ന് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററോളം പോകണം കേട്ടോ. ഒരു ഗല്ലിയിൽ കൂടെ ഒക്കെ പോകണം, പഴയൊരു ഗല്ലിയാണ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. മഹാരാഷ്ട്രയ്ക്ക് കടന്നപ്പോൾ ഗോവയിൽ നിന്ന് തന്നെ, ഗോവേൻ്റെ ഒരു അറ്റത്തു നിന്ന് തന്നെ ആ ബോർഡർ, ഇന്നലെ ഞങ്ങൾ മിനിയാന്ന് താമസിച്ചിരുന്ന സ്ഥലത്ത്, അവിടെ നിന്ന് തന്നെ നല്ല തണുപ്പായിരുന്നു. ഇവിടെയും നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതാണ് ബാന്ദ ഹൈവേ കേട്ടോ. ഹൈവേയിൽ ബാന്ദ ടൗണിലേക്ക് ഈ വഴിയാണ് പോവാ. നമ്മൾ ശംസീർ വായി അവിടെ ഉണ്ട്. അപ്പോൾ തങ്ങളങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. ഗോവ ബോംബെ ഹൈവേയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ. അങ്ങനെ തങ്ങളങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല കോടുണ്ട് കേട്ടോ, നല്ല മഞ്ഞ്, നല്ല തണുപ്പാണ്. അപ്പോൾ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് കണ്ടത്, ബോർഡറൊക്കെ കഴിഞ്ഞൊരു 2-3 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് പോകുന്നപ്പോഴാണ് ചെക്ക് പോസ്റ്റ് കണ്ടത്. ഇവിടെ കാര്യമായി വണ്ടികൾ തടയണമൊന്നുമില്ല, ഇവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളൂ. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, റെസ്റ്റോറൻ്റ് ബാർ, അതുപോലെ പരസ്യമാണ്, ആ ബോർഡ് വരെ പരസ്യമാണ്. അപ്പോൾ എന്താ, മഹാരാഷ്ട്ര കടന്ന് ഒരു റിവർ കിട്ടി, ഒരു പുഴ കിട്ടിട്ടോ. തങ്ങളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പുഴയില് കാര്യമായ വെള്ളമൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഏകദേശം ഇന്നലെ താമസിച്ച മസ്ജിദിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇപ്പോൾ നമ്മൾ പോകുന്നു കേട്ടോ. അല്ല, കുറേശ്ശെ വെള്ളമൊക്കെ ഉണ്ടത്, ആ മറ്റേ റെഗുലേറ്റർ കംപ്ലീറ്റ് ആണോ സംശയമുണ്ട്. അന്നെ ഈ ഭാഗത്തേക്ക് വെള്ളമില്ല, അപ്പുറത്തേക്ക്, ആ ഭാഗത്തേക്ക് വെള്ളം, ഈ ഭാഗത്തേക്ക് വളരെ കുറവാണ് വെള്ളം. ഇന്നലെ മിനിയാതെ നമ്മൾ താമസിച്ച പള്ളിയുടെ തൊട്ടടുത്തുള്ള ആ പുഴ ഉണ്ടല്ലോ, അത് ഉപ്പ് രസമാണ്. ഇത് ഉപ്പുവെള്ളം ആവില്ല കേട്ടോ, അത് കടലിനടുത്തായിട്ടാണ് ആ പുഴ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉപ്പ് രസം ആവില്ല. തങ്ങളുടെ ഈ യാത്രയിൽ, നടന്നു പോകുന്ന ഈ യാത്രയിൽ
അങ്ങനെ നമ്മുടെ തങ്ങള് അങ്ങ് ദൂരെ നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 8-10 കിലോമീറ്ററോളം ഇപ്പം നമ്മൾ പോകുന്നു കേട്ടോ. പോന്നു ഇവിടെ എത്തിയപ്പോൾ ഒരു ഒരു ധാബ ഉണ്ട് കേട്ടോ. ഇവിടെ ആ ധാബ ലോറിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥലമാണ് ധാബ. ആ ഇവിടെ പഞ്ചർഗാടുണ്ട്, അതുപോലെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്നു കേട്ടോ. കുറച്ച് മുന്നോട്ട് പമ്പ് തിരഞ്ഞ് പോകുന്ന, പക്ഷേ പമ്പ് ഇവിടെയും കാണാനില്ല, കുറേ അപ്പുറത്താണ് പമ്പുള്ളത്. ഏതായാലും തങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, തങ്ങളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ച ലഞ്ച ലഞ്ച 144, ഇവിടെ സ്ഥലമൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഇങ്ങനെ കാണുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. കോത്താവലെ കോത്താവലെ മുംബൈ നേരെ ഇൻസുലി പനാജി. ഞങ്ങളങ്ങനെ ദൂരത്തു നിന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടോ. ഒരു 10 കിലോമീറ്ററോളം തങ്ങൾ നടന്നു കഴിഞ്ഞു. ഇവിടേക്ക് ധാരാളം ധാബകൾ കാണുന്നുണ്ട്. വേറെ ഒന്നും ഇവിടെ ഇല്ല കേട്ടോ, ഹോട്ടലുകളൊന്നുമില്ല. നല്ല ഒഴിഞ്ഞ സ്ഥലങ്ങളാണ്. പമ്പ് പെട്രോൾ പമ്പ് അന്വേഷിച്ച് കുറേ നടന്ന് ഞങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. വണ്ടിയിൽ കുറച്ച് എണ്ണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. തങ്ങളൊരു ധാബയിലേക്ക് പോയി കൊടുക്കാൻ ചായ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു ധാബക്കുള്ളിലുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിൽ, മുടഞ്ഞ കട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭക്ഷണം കഴിക്കാനുള്ള തന്നെയാണ് തോന്നുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞങ്ങളിവിടെ ഉണ്ട് ചായ കുടിക്കാണ്. ഇവിടെ ഒരുപാട് ലോറികളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇവർക്ക് ഇവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇതും ധാബയിലുണ്ട് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.